ഇല്ലറ മൂന്നാല് മാസം കൊണ്ട് ആക്കിയെടുത്ത് പലതരം ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആർക്കും നടക്കും, എത്ര മണ്ണായാലും ഏത് തല്ലിപ്പുളി മണ്ണായാലും ജസ്റ്റ് ഒരു ഒന്നൊന്നര ആഴ്ച ഫുള്ള് വെള്ളം വെച്ച് പൊതിർത്തി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് നട്ടാലും അതിൻ്റെതായ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും. അപ്പോൾ ആ സിമ്പിളായിട്ടുള്ള സംഭവമെല്ലാം കാണിച്ചു തരാൻ പോകും. പക്ഷെ കൊടുക്കണം, ഇത് കൊത്തവരയാണ്. നമ്മൾ ഓൾറെഡി ഇന്ന് ഒരുപാട് പറിച്ച് പക്ഷെ കൊടുക്കണം. അപ്പോൾ ഇതിലൂടെ ഇപ്പോൾ നെക്സ്റ്റ് അടുത്തതും കൂടി പൂവലിട്ടിട്ടുണ്ട്, അത് കണ്ടാൽ. അപ്പോൾ നമുക്ക് നമ്മളെങ്ങനെ നോക്കുന്ന പോലെ നമുക്ക് തരും. അതുപോലെ ഇത് എന്ന് പറഞ്ഞാൽ ചുവന്ന വണ്ടക്ക അതിയാൾ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്, അതെല്ലാം കണ്ട. ഇതൊന്നും അല്ല, നല്ല കുറച്ച് അടുപ്പിച്ച നല്ല ഒന്നൊന്നര വണ്ണായിട്ട് വരും. അതൊക്കെല്ലാം കണ്ട നമ്മൾ എന്ത് കൊടുത്താലും നമുക്ക് സംഭവം കിട്ടാം, സൂപ്പറായി കിട്ടും. ഇത് നമ്മളെ തെങ്ങ് അറിയാലോ, ഇത് നമ്മൾ പഞ്ചസാര കഴിഞ്ഞാൽ ആത്തച്ചക്ക എന്ന് പറയും. ഇത് ചുവന്ന വെപ്പക്കായ പപ്പായ, ഇത് നമ്മൾ സ്വന്തം വരിക അറിയില്ലേ. ഇതുപോലെ വറക്കാം, വണ്ണം പച്ചല്ല എടുക്കാം, എല്ലാം വീട്ടിൽ നിന്ന് തന്നെ. ഇത് സെയിം സംഭവം. ഇത് സീതപ്പഴം, ഇത് നമ്മൾ കുറച്ച് നമ്മൾ സെറ്റപ്പായി കിട്ടും. നമ്മൾ എന്തിടുന്നു അതെല്ലാം കിട്ടും. ഇത് ചുവന്ന തന്നെ, ചുവന്ന പപ്പായ പപ്പക്കായ എന്ന് പറയും. നല്ല കിട്ടലും ചുവന്ന പേരക്ക. ഓക്കെ, അപ്പോൾ അതെല്ലാം സംഭവം. ഇത് എന്ന് പറഞ്ഞാൽ അനാറാണ്. ഇത് കുറച്ച് മാസം കഴിഞ്ഞാൽ ഇതും നല്ല സൂപ്പറായി കിട്ടും. നമ്മൾ എന്തിടുന്നു അതെല്ലാം കിട്ടും. ഇത് നമ്മൾ കാണിക്കും. ഓക്കെ, ഇനി ഇത് റംബൂട്ടെല്ലാം അറിയാലോ, ഇടക്കാലത്ത് ട്രെൻഡായ സാധനല്ലേ. നിങ്ങൾ എന്ത് വെച്ചാലും നമുക്ക് കിട്ടും. ഓക്കെ സൈം, ഇതിനെ നമ്മളെ സ്വന്തം കറിയാപ്പില്ല, വീട്ടിൽ നിന്ന് തന്നെ അയക്കാൻ ഇതാ മരിക്കുമ്പോ ഇതാ നാം മണോ ഒരു രസീലാട്ടാ. അപ്പൊ ഇങ്ങനെ ഇതെല്ലാം ആക്കുക, ഇത് സെയിം സംഭവം തന്നെയാണ്. ഇത് നമ്മളിതാ ഇവിടെ ചീരയിലിട്ടിട്ടുണ്ട്. ഇതൊരു സെറ്റ് നമ്മൾ ഓൾറെഡി ഈ ചീരയിലിട്ടാ കുറെ പറിച്ച് ഇപ്പൊ ആദ്യം എടുത്ത് കിട്ടിയ മഴേന്റെ ഒരു ഇതുകൊണ്ട്. പിന്നെ ഇത് വത്തക്ക, വത്തക്ക എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വാട്ടർ മില്ലൻ. ഇത് അതിൻ്റെ ഒരു സിമ്പിളായിട്ട് ആ അതിൻ്റെ തണ്ണി വത്തൊന്നും പറയും. നിങ്ങൾ വിളിച്ചാൽ മതി. ഇതാ ഇതുപോലെ ഇട്ടാ, നമ്മൾ എന്തിട്ടാലും നമുക്ക് സൂപ്പറായി കിട്ടും. നല്ലോണം നോക്കിയാൽ എല്ലാം കിട്ടും. ഇത് പിന്നെ അൽഫ്രഷ ഫ്രൂട്ട്, അതിപ്പോൾ നമ്മൾ എങ്ങനെ ഇട്ടാലും ഏത് ലെവലിലും ജസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി, നമുക്ക് എല്ലാം നല്ലതാണ്. അൽഫ്രഷ പൂള് ജസ്റ്റ് വെച്ചാൽ മതി, ഇന്നര മാസം കൂടെ കയറിക്കണ കുറേ കിട്ടും. ഓക്കെ, ഇത് നമ്മൾ റോസ് ചാമ്പക്ക, ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു ചില്ലറ മാസം കൊണ്ടാണ് ഇതും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇടുക, നോക്കുക. ഇത് മല്ലിയല മല്ലിയല, ഇത് നമ്മളെ ഇത് കുറേ സെറ്റ് ഉണ്ടായതാണ്, നമ്മൾ അടുത്ത സെറ്റിലേക്ക് ഇടുന്നുണ്ട്. ഇത് പൊട്ടിച്ചൊട്ടിച്ച് വെച്ചാൽ മതി, മല്ലിയിലയാണ്. പപ്പായ വേറെ എന്തിട്ടൊരു ആടും ഉണ്ടാവും. ഇത് സെറ്റ് ഇവിടെ വെറുതെ ഇട്ട് വെച്ചാണ്, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. ഒരു അശീല സെറ്റാണ്, കുറച്ച് വേഗോട്ടോ. അതിന് കുറേ നമ്മൾ എടുക്കുകയും ചെയ്തിന്. ഇതിനിത് വഴിതിരിങ്ങ, ഇതെല്ലാം നമ്മൾ എന്ത് സംഭവത്തിലും എല്ലാം പെട്ടെന്ന് കിട്ടും. അവിടെ നല്ല ശ്രമിക്കുക. ഇനി ഇതാ നല്ല വെണ്ടക്ക, ഇത് പച്ചക്കളറ്. ഇതിപ്പോൾ ഇതിൽ നിന്ന് ഒരു ദിവസം മുമ്പ് ആദ്യം തന്നെ പറിച്ചിനെ, ഇപ്പോൾ അവിടെ പറിച്ച് വെച്ചതുണ്ട്. അതിപ്പോൾ ഒരാൾ എടുക്കാൻ പറ്റും. ഇപ്പോൾ കാണിച്ചു തരും, ഒന്ന് എടുത്തിട്ട് വരണം കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പറയുന്നു. ഇപ്പോൾ രാവിലെ പറിച്ചാൽ ഇപ്പോൾ കാണിച്ചു തരും. ഇപ്പോൾ ചില്ലറ ഇതിനെ വഴിതിരിങ്ങ ആയി വരുന്നേ ഉള്ളൂ സെറ്റ്. പിന്നെ ഇത് വെള്ളരിക്ക ഒരു സെറ്റ് നമ്മൾ ഇതാ ഒരുപാട് പറിച്ചിന്. അപ്പം അതിൻ്റെ ഇതാ പൂവെല്ലാം കണ്ട, ഇതെല്ലാം ഒരുപാട് സെറ്റ് എടുത്തതും ആക്കിയതും പറിച്ചതെല്ലാം കാണുന്നു. ആയിക്കോണ്ട് ഒരു രക്ഷയില്ല. പിന്നെ അത് ലാസ്റ്റ് കാണിക്കാം. ഇത് നമ്മളെ ഈ ആദിവാസി ചീര എന്ന് പറയും. ഇത് അതിയാക്കാറിയും ഒരു രക്ഷ ടേസ്റ്റാണ്, ഹെൽത്തിന് അത്രയും സൂപ്പറാണ്. അടിപൊളി സംഭവം, ഇതെല്ലാം ഇങ്ങനെ ഉണ്ട്. മെന്തിട്ടാൻ്റെ ആ സംഭവമാണ്. ഇത് കാന്താരി, കാന്താരി നമ്മൾ ഇത് ഒരുപാട് ചില്ലറൊന്നുമല്ല ഒരുപാട് പറിച്ചിന് കണ്ട. അത്ര ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ കണ്ട, അത്ര സെറ്റപ്പ് സംഭവമാണ്. പിന്നെ ഒരു വെള്ളക്കാന്താരി ഉണ്ടായിട്ടുണ്ട്. ആ ഇതാ കണ്ട, അപ്പോൾ ഇന്ന് തന്നെ രാവിലെ എടുത്ത സംഭവം ഇത്. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടെ പലതും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് അയക്കാത്ത ലാഭം ഇതിലിങ്ങനെ ആയി ഇങ്ങനെ ഇന്നലെ നമ്മൾ രാവിലെ ഇറങ്ങിക്കാത്തൊരു സുഖമാണ്. പിന്നെ ഇതാ ഇത് പയർ, ഇതിൽ നിന്ന് നമ്മൾ ഒരുപാട് പറിച്ചിന് ഓരോ സമയം പോലെ ഒന്ന് വരുത്താണ്. നമ്മൾ എന്തിട്ടാലും കിട്ടും എന്നുള്ള സംഭവം കാണിക്കാൻ പോകും. എന്ത് വായ ഇതാ വായക്ക ഇതാണ് ഏത് ഇത് ആ ഇതാ നമ്മളിത് അൽ സ്ട്രോബറി. ഇതാ പറയാൻ വിട്ടോ ഇത്, കാരണം ഇത് നമുക്ക് ആദ്യം നമ്മളൊരു ചെറിയൊരു ബക്കറ്റിലായിട്ട് കുറേ എണ്ണം കിട്ടിന്. അതിൻ്റെ ആ സമയത്തുള്ള വീടുകളുണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് വിത്തിട്ട് വീണ്ടും ആയതാണ്. അപ്പോൾ നമ്മൾ എന്തിട്ടാലും കിട്ടുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊക്കെ ഓക്കെ
അപ്പൊ നമുക്ക് ഇതിനെടുക്കുന്ന എന്താ പറയാ, പെരങ്ങാന്ന് പ്രത്യേക സുഖമാണ്. പിന്നെ ഇതാ ഇതാ കോവക്ക, കോവക്ക അതാ കാണിക്കുന്നത്. ഒരുപാട് കുറച്ച് കുറച്ചിട്ട് ഇതാ ഡയറക്റ്റ് ആയിട്ട് ഹീറ്റലാണ്. അപ്പൊ അത്രയും സെറ്റപ്പ് സംഭവമാണ്. പൂവലിട്ടിട്ടുണ്ട് നമ്മൾ, ഒരുപാട് പറിച്ചല്ലോ രാവിലെ തന്നെ. പിള്ളേരെല്ലാം ഒരുപാട് വേണല്ല. ആ ഇല്ലാന്ന് പറയുന്നില്ല, എങ്ങനെ ഇട്ടാ നമുക്കിതാ അതാണ് സംഭവം. ഇതാ കോളിഫ്ലവർ. ഇത് കരിമ്പിൻ തോട്ടം, പൂവിനക്കരി എന്ന് പറയുന്നത് കരിമ്പിൻ തോട്ടത്തിന്റെ സ്റ്റാർട്ടിങ് ആണ്. ചില്ലറ സ്ഥലമുണ്ട്, നമുക്ക് എന്ത് സംഭവം സെറ്റപ്പ് ആക്കാം. നമ്മൾ എങ്ങനെ വേണം നമുക്ക് ആക്കിയത്. ഇതാ കോളിഫ്ലവർ, അൽഫ്ലവർ, കോളിഫ്ലവർ തന്നെയല്ലേ. ആ കോളിഫ്ലവർ എല്ലാമുണ്ട്. കാബേജ്, ഇത് രണ്ടുപേരുമുണ്ടല്ലോ. എല്ലാം അത് കാബേജ്. ഇത് കാബേജ് അടി. ഓക്കെ, എന്തൊക്കെ ആയാലും നമുക്ക് എല്ലാം ആക്കാൻ കഴിയുന്ന ഒരു പുഷ് ഉണ്ട്. വടക്കിടക്ക് നമ്മളൊന്ന് നനക്കുന്ന പോലെ തന്നെ കാണിച്ച പുഴുക്കളുണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്ത പോയി. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്കൊരു നല്ലൊരു സാധാക്കാന്താരി. അപ്പൊ പറയും നമുക്കൊരു ഇത് മറ്റേ നേന്ത്രവാഴ, ഇതെല്ലാം പെട്ടെന്നാകുന്നതായിരിക്കും. ഓക്കെ, ഇതാ ഇട്ടിട്ടുണ്ട്. നല്ലൊരു മുന്തിരി വള്ളികൾ കാണിച്ചു പാസ്റ്റ് ആയിട്ട് വന്നു. ഇതിൽ പലതും ഉണ്ട്, അതിൻ്റെ അടുത്തെടുത്ത് കഴിക്കും. ഈ ചെറു വാങ്ങാം. ഇത് തന്നെ ജാമൊക്കെ. ഇത് നമ്മൾ ഫ്രണ്ടിലുള്ള കുറച്ച് ചെടികളും കാണിച്ചുതരാം. ഇതിൽ മഴ വീണിട്ട് ഒന്ന് റോസെല്ലാം ഒന്ന് ഉതിർന്ന് വീണതോ. ഇതാ നല്ല ഉണ്ടായിരുന്നു. ഇതാ ഒന്ന് ജസ്റ്റ് അടുപ്പിച്ച ഇതാ ഏലോ അടുപ്പിച്ച് കൊണ്ടു ഏലോ സൂപ്പറാക്കി. പിന്നെ ഇതാ ഇത് ഏത് ആ ഇതിൻ്റെ ഇതാ കാണുന്നില്ല, അങ്ങോട്ട് പിന്നെ കാണിക്കാം. പിന്നെ ഇതാ ഇത് അടി പക്ഷേ ആയിക്കോട്ടെ. ഇത് നമ്മളെ വള്ളിച്ചെടി എങ്ങനെയാണ് നമുക്ക് ഇടുക അറിയില്ലേ. പിന്നെ തട്ടിൽ വരുന്ന ഒരു പൂക്കി ഇടുന്നെല്ലാം പറഞ്ഞില്ലേ. പിന്നെ ഇത് ഒരു ഒരു എന്താ പറയുക, ഔഷധമാണ്. കയ്യൊക്കെ മുറിഞ്ഞാലും മുറി കൂട്ടിയെന്ന് പറയും. പിന്നെ ഇത് നല്ല നാച്ചുറലായിട്ടുള്ളൊരു ഇത് കൃഷി ആയിക്കോട്ടെ. പിന്നെ ഇത് ഇതാ ചെറു വാങ്ങ, ഇതെല്ലാം ചില ചെറിയൊരു ഐറ്റംസ് ഇപ്പോൾ കിട്ടാണ്ട് നമുക്ക് എന്തിട്ടാലും. എന്താ സാധനം? ചാമ്പക്ക. ആ ഇത് ചാമ്പക്ക തന്നെയാണ്. പിന്നെ എല്ലാവർക്കും അറിയില്ല തുളസി കരിന്ന പോലെ ഇതെല്ലാം ഉണ്ടാവണം. നല്ല സെറ്റപ്പാണ്. അയവ ഇതെല്ലാം ഐറ്റംസ് തന്നെയാണ്. പിന്നെ പിലാവ് അല്ലേ, ചാമ്പക്ക അതെല്ലാം എല്ലാം ഏറെ വാങ്ങുമ്പോൾ എല്ലാ ഐറ്റംസ് ഇപ്പോൾ ചെറുത് തന്നെ ഇടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം നട്ട് വളപ്പിക്കുക. ഒന്ന് ക്യാഷ് അടിക്കണ്ട. പിന്നെ ഇതാ കുറച്ച് അടികൾ അങ്ങോട്ട് വെക്കും. നമ്മള് മുന്തിരി വള്ളികൾ കളയെടുക്കുന്നു. ഇപ്പൊ ഫുള്ളായിട്ട് പടർന്ന് വന്നിരിക്കും. എന്തായാലും ഇതെല്ലാം ആയിക്കണെങ്കിൽ ഒരു സീനെല്ലാം കാണിച്ചിരുന്നായിരിക്കും. ഓക്കെ, എന്നാ നാച്ചുറൽ കുക്കിങ് പറയുന്നത് അതുപോലത്തെ എല്ലാ ഐറ്റംസ് ആണ്. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതാ റോസപ്പ് ഒന്ന് കാണിച്ചു. നല്ല സെറ്റ് റോസപ്പ്. ഇത് വെള്ളമെല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇങ്ങനെ മഴ പെയ്തുകൊണ്ട് കാലാവസ്ഥയൊക്കെ കുറച്ച് പോയതാണ്. എല്ലാം ആയി എടുത്തു ഇത്. പിന്നെ 10 മണി എന്ന് പറയുമ്പോൾ 9 മണി ആ സെറ്റിലുണ്ട്. പിന്നെ നമ്മളിതാ എല്ലാ ഐറ്റംസാണ്. അപ്പൊ ഇതെല്ലാം ഞാൻ പറഞ്ഞാൽ ഈ മുല്ലതാ, ഈ മുല്ലയും കൂടി ഐ സൈഡിങ് മുല്ല ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ പറയാ, നിങ്ങള് നട്ടതിനാല് നമുക്ക് അത് പോയത് പിന്നെ നല്ലതാന്ന് പറയാ. എല്ലാം സെറ്റപ്പാണ്. നിങ്ങൾ എന്തായാലും ശരി, ഇതെല്ലാം നട്ട് പോകാതെ പിടിപ്പിക്കുക. ചെടിയെല്ലാം ഉള്ള സ്നേഹം എല്ലാം കിട്ടും. അതുപോലെ എല്ലാ ഐറ്റംസും ഏത് ഘട്ടം കിട്ടും അതിന് ഫലം കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവരും എല്ലാം ഇതുപോലെ ചെയ്യുക, എല്ലാം സെറ്റപ്പ് ആക്കുക.